സിറാജ് എഡിറ്റോറിയൽ. സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷവും സംശയവും സൃഷ്ടിച്ച് സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാനും വർഗീയ വിഭജനം ആഴത്തിലാക്കാനും ലക്ഷ്യമിട്ട് പുറത്തിറക്കിയ ദി കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ രാജ്യവ്യാപകമായി സംപ്രേഷണം ചെയ്തുവെന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. കേരളത്തെ അപമാനിക്കുന്നതും പച്ചക്കള്ളം എഴുന്നള്ളിക്കുന്നതും ക്രൂരമായ മുസ്ലിം അധിക്ഷേപം നടത്തുന്നതുമായ സിനിമയുടെ ഗുണഭോക്താക്കൾ സംഘപരിവാർ ശക്തികളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. ഇത്തരമൊരു ക്ഷുദ്രസൃഷ്ടി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ദൂരദർശൻ പോലുള്ള ഒരു മാധ്യമം പ്രദർശിപ്പിച്ചത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് പൊതുസംവിധാനം ദുരുപയോഗം ചെയ്യലാണ്, അധികാര ദുർവിനിയോഗവുമാണ്. ഈ സിനിമ ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന സന്ദർഭം വളരെ പ്രധാനമാണല്ലോ. രാജ്യം പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ചൂടേറിയ പ്രചാരണത്തിലാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ ജനവിധി ഉറപ്പുവരുത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തുനിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സമ്പൂർണമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കമ്മീഷന് മുമ്പിൽ ഇത് സംബന്ധിച്ച് വന്ന പരാതികൾ കണക്കിലെടുക്കാൻ തയ്യാറായില്ലെന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ്. ഭരിക്കുന്നവരുടെ കയ്യിലെ പാവയായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതപ്പതിച്ചുവെന്ന വിമർശം ശരിവെക്കുന്നതാണിത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭരണകക്ഷി ചൊൽപ്പടിയിലാക്കുന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ആവശ്യമില്ല. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുഴുവൻ മതേതര ശക്തികളും ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചുവെന്നതും ജനാധിപത്യപരമായ പോംവഴികൾ തേടിയെന്നതും ആശ്വാസകരമാണ്, ആവേശകരവും. ഇത് കേരളമാണ് എന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കുന്നതായിരുന്നു ആ യോജിച്ച പ്രതിഷേധം. ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചത്. ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രദർശനം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു. കേരള സ്റ്റോറി ഇറങ്ങിയതു മുതൽ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. കേരളത്തിൽ പരിമിതമായ തിയേറ്ററുകളിൽ മാത്രമാണ് സിനിമ പ്രദർശനത്തിനെത്തിയത്. ദ റിയൽ കേരള സ്റ്റോറി എന്ന ടാഗ് ലൈനോടെ ഈ സംസ്ഥാനത്തിൻ്റെ തനതായ ഐക്യവും സൗഹാർദ്ദവും വെളിവാക്കുന്ന നിരവധിയായ ആവിഷ്കാരങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ദൂരദർശൻ വഴി ഈ സിനിമ കൊണ്ടുവരുമ്പോഴും ആ പ്രതിരോധത്തിൻ്റെ കൊടി താഴാതെ നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതിർത്തിയിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കുന്ന മതപരിവർത്തിതയായ മലയാളി പെൺകുട്ടി കഥ പറയുന്ന രീതിയിലാണ് സംവിധായകൻ സുദീപ് തോസൻ തിരക്കഥ തട്ടിക്കൂട്ടിയത്. കേരളത്തിലെ മുസ്ലിങ്ങൾ സംഘടിതമായി മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുവെന്നും കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുവെന്നും സിനിമ തട്ടിവിടുന്നു. ഹിജാബ് അടക്കമുള്ള സർവ മുസ്ലിം വേഷങ്ങളെയും ആചാരങ്ങളെയും ചിഹ്നങ്ങളെയും അപമാനവീകരണത്തിന് വിധേയമാക്കുന്നു. കേരളമെന്നാൽ എന്തോ ഭീകര ഇടമാണെന്നും വിവിധ രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥലമാണെന്നും ചാപ്പകുത്തുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് 32,000 പേർ ISIL ചേർന്നുവെന്നായിരുന്നു ട്രെയിലറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം രേഖപ്പെടുത്തിയിരുന്നത്. രൂക്ഷമായ വിമർശനമുയർന്നതോടെ അത് മൂന്നാക്കി ചുരുക്കേണ്ടി വന്നു കേരള സ്റ്റോറിക്കാർക്ക്. ഓരോ വർഷവും ഇസ്ലാമിലേക്ക് മതം മാറിയ പെൺകുട്ടികളുടെ എണ്ണം 30,000 ആണെന്നും അനൗദ്യോഗിക കണക്ക് 50,000 ആണെന്നും ചിത്രം തട്ടിവിടുന്നു. തെളിവുകളില്ലെന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുകയാണെന്ന സംഘപരിവാർ വാദവും ചിത്രം ആവർത്തിക്കുന്നു. സംഘപരിവാറിന് അവരുദ്ദേശിച്ച വിധം കടന്നുകയറാൻ സാധിക്കാത്ത ഇടമായതുകൊണ്ട് മാത്രം എന്തെല്ലാം ദുഷിപ്പുകളാണ് ഈ പ്രദേശത്തിന് നേരെ പടച്ചുവിടുന്നത്. കേരളത്തെക്കുറിച്ച് പേരിനൊരു പഠനം പോലും നടത്താത്ത സംവിധായകൻ വസ്തുതയുടെ കണിക പോലുമില്ലാത്ത കാര്യങ്ങൾ ഒരു ലജ്ജയുമില്ലാതെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ വർഗീയവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ കേരളത്തെക്കുറിച്ച് ഭീതി സൃഷ്ടിക്കാനും കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികൾക്ക് വോട്ടു ചെയ്താൽ UP ഗുജറാത്തും മധ്യപ്രദേശുമെല്ലാം കേരളമായി മാറിപ്പോകുമെന്ന സന്ദേശമുയർത്താനുമാണ് സിനിമ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ വഴി തന്നെ സിനിമ കാണിക്കുമ്പോൾ ഔദ്യോഗിക സ്വഭാവത്തോടെ നുണ പ്രചരിപ്പിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ തലമുതിർന്ന നേതാവ് മത്സരിക്കുന്നത്
കേരളത്തിൽ നിന്നാണല്ലോ. പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരം ചെപ്പടി വിദ്യകൾ ഉണ്ടാകുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഈ സിനിമയ്ക്ക് പച്ചക്കൊടി കാണിച്ച സുപ്രീം കോടതി മുതൽ വർഗീയ വിഭജന ഉത്പന്നത്തിന് ദൂരദർശനിലേക്കുള്ള പ്രവേശം തടയാനാകാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സർവ സംവിധാനങ്ങളും ഈ വിദ്വേഷ ദൗത്യത്തിൽ പരോക്ഷമായി പങ്കാളികളാകുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളം ഇത്തരം എല്ലാ പ്രചാരണങ്ങളെയും അതിജീവിക്കും. ആയിരക്കണക്കിന് റിയൽ കേരള സ്റ്റോറികൾ കണ്ടു വളരുന്ന ഈ ജനത രാജ്യത്തിന് മാതൃകയായ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇത്തരം ക്ഷുദ്രാവിഷ്കാരങ്ങൾ ഇനി എത്ര വരാനിരിക്കുന്നു! സംഘ്പരിവാർ ഇതിനായി ശതകോടികൾ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടത്രേ.